അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് കഴിഞ്ഞ മൂന്നാം ക്ലാസ് അഖീദ 2022-23 വർഷത്തെ അഖീദ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന്, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിലെ പരിശുദ്ധനാണ്, അസറായിൽ, സത്യവിശ്വാസി, തിന്മ, ജിബ്രീൽ അലൈഹിസ്സലാം, നന്മ. ഒന്നാമത്തെ ചോദ്യം, ഇതാണ് ഉത്തരങ്ങൾ കേട്ടോ. വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു. വലതുഭാഗത്തുള്ള മലക്ക് എന്താ രേഖപ്പെടുത്തുക? നന്മയാണ്. മുഅ്മിൻ, സത്യവിശ്വാസി, പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം, നബിമാർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന, നബിമാർക്ക് വഹ്യ് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇടതുഭാഗത്തുള്ള മലക്ക് എന്താ രേഖപ്പെടുത്താം? തിന്മ. ഇപ്പൊ രണ്ട് ചോദ്യം കണ്ടങ്ങളെ, വലതുഭാഗത്തുള്ള മലക്ക് നന്മയും ഇടതുഭാഗത്തുള്ള മലക്ക് എന്താണ് രേഖപ്പെടുത്തുക? തിന്മ. വാജിബും മുസ്തഹീലും വേർതിരിക്കാം. വളരെ സിമ്പിളാണ്. ആ വാജിബായ നാല് സിഫത്തും മുസ്തഹീലായ നാല് സിഫത്തും വ്യക്തമായിട്ട് അവിടെ ഉണ്ട് അല്ലേ? ഫത്വാനത്ത് എതിലാ വരിക? വാജിബിലാ വരിക. കിത്തുമാനയിലാ വരിക? മുസ്തഹീലിലാ വരിക. സിദുക്ക് എതിലാ വരിക? വാജിബില്. അമാനത്ത് എതിലാ വരിക? വാജിബില്. ബലാദത്ത് എതിലാ വരിക? മുസ്തഹീലില്. ഖിയാനത്ത് വഞ്ചനയിലാ വരിക? മുസ്തഹീലില്. തബലിയ എതിലാ വരിക? വാജിബില്. കെദീബ് എതിലാ വരിക? മുസ്തഹീലില്. ഇതിൻ്റെ അർത്ഥമൊന്നും എഴുതണ്ട കേട്ടോ. ഉപമ എഴുതാം. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി, ഖുർആൻ ഓതലില്ല, സത്യവിശ്വാസി തന്നെയാണ്. ഏതുപോലെയാണ് നമ്മൾ പറഞ്ഞ്? ഈത്തപ്പഴം പോലെ എന്നാ പറഞ്ഞത്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി, ഖുർആൻ ഓതുമില്ല, കപടവിശ്വാസിയാണ്. ആട്ടങ്ങ പോലെ, മണമില്ല, രുചിയില്ല. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെയാണ് എന്ന് അറിഞ്ഞല്ലേ. വാസനയുണ്ട്, രുചിയുണ്ട്. രണ്ടെണ്ണം വീതം എഴുതാം. ഉസ്താദ് അഞ്ചെണ്ണം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉലുൽ അസ്മുകൾ ആരൊക്കെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഏടുകൾ ലഭിച്ച നബിമാർ, ഏതൊക്കെ നബിമാർക്കാണ് ഏടുകൾ ലഭിച്ചത്? ആദം നബി അലൈഹിസ്സലാം, ഷീഫ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. കിതാബുകൾ ലഭിച്ച നബിമാർ ആരൊക്കെയാണ്? മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതൊരു കുറച്ചൊരു പ്രയാസം ചോദ്യത്തിൽ മാത്രമുള്ളൂ. നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? വഹി എന്ന ഒന്നാമത്തെ വരിയിലുണ്ട് അല്ലേ. ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. മുർസലുകൾ ആരാകുന്നു? നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് എന്ത് പറയാം? മുർസലുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും എന്നാണ്. എന്താ ലഭിക്കാം? പിശാജ് ഓടി രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാല്, മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തെല്ലാം ചോദിക്കും? എന്തിനൊക്കെ കുറിച്ച് ചോദിക്കും? റബ്ബിനെ കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ശരി മാത്രം പറയണ്ടോ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, ശരിയല്ലേ? അപ്പൊ താഴേക്ക് അക്ഷര തെറ്റില്ലാതെ നോക്കിയത് സബൂറിന്റെ ഭാഷ അറബിയാണ്, തെറ്റല്ലേ? ഖുർആന്റെ ഭാഷയിലെ അറബി. അപ്പൊ അത് എഴുതാൻ പറ്റൂല. സ്വർഗം കാക്കുന്ന മലക്ക് രിലുവാൻ എന്ന മലക്കാണ്, ആണല്ലോ? അപ്പൊ അത് എഴുതണം, സ്വർഗം കാക്കുന്ന മലക്ക് രിലുവാൻ അലൈഹിസ്സലാം എന്ന മലക്കാണ്. ക്രമത്തിലാക്കാം, ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തുള്ള, റീഅറേഞ്ച് ചെയ്യണം. ആദ്യത് പിന്നെ ഏത്, അങ്ങനെ എങ്ങനെ കൊടുത്തുള്ള? ഫഇന്നഹു യഅതി ശഫീഅൻ ഇഖ്റഉൽ ഖുർആന യൗമൽ ഖിയാമത്തി ലിയ സഹാബി. ഇനി നമ്മൾ ക്രമത്തിൽ പറയുമ്പോൾ ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിയ സഹാബിഹി. വളരെ സിമ്പിളായുള്ള ചോദ്യങ്ങളായിരുന്നു. 50-50 വാങ്ങാം അല്ലേ? ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.